മിശേലേറ്റസ് ഞാൻ നടന്നവരെ, നമ്മളെല്ലാവരും ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ നമുക്ക് ക്രിസ്തുമസിന് ഒരുങ്ങാനുള്ള ചെറിയൊരു കുറുക്കുവഴി നമുക്ക് പറഞ്ഞു തരികയാണ്. അതിപ്രകാരമാണ്, മാനസാന്തരപ്പെടുവിൻ, കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാൻ വരുമ്പോഴും ഈശോ വരുമ്പോഴും പറയുന്ന ആദ്യത്തെ ഡയലോഗ് ഇതാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മളവരെ, നമ്മുടെയൊക്കെ വീടുകളിലെ അമ്മമാര് ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വരാനായിട്ട് പറയാറുണ്ട്. അതായത് അവര് ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ ചെല്ലണം എന്നുള്ളതാണ്. കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഭക്ഷണം ഒരുക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് കൈ കഴുകാനായിട്ട്. എന്നാലും അമ്മമാര് നമ്മളിൽ നിന്നും ചെറിയൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഇതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം സ്വർഗരാജ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യമാണ്, ഒരു ചെറിയ കാര്യം, മാനസാന്തരപ്പെട്ട് ഈ സ്വർഗരാജ്യം സ്വീകരിക്കുവിൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവിൻ എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, യഹൂദ ചിന്താഗതി അനുസരിച്ച് മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിയുവിൻ എന്നാണ് അർത്ഥം. ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ദിവസങ്ങളിൽ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാനും അങ്ങനെ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും സ്വർഗരാജ്യം സ്വീകരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.